ഹായ് ഫ്രണ്ട്സ്, മൈട്രാൻഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ബഹ്റൈൻ ദിൽമുനിയ മാളിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അക്വേറിയം ഉണ്ട്. അപ്പം നമുക്കതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഒരു മാളിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത് തന്നെ. അപ്പം എന്തായാലും നമുക്കൊന്ന് കണ്ടുപോകാം ഈ മാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ദി മാൾ ഓഫ് ദിൽമുനിയ, ഇവിടെയാണ് നമ്മുടെ അക്വേറിയം വരുന്നത്, ബഹ്റൈൻ അക്വേറിയം. അപ്പം അകത്ത് കയറി കഴിയുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. സൂപ്പർ മാരി തുടങ്ങി നമ്മുടെ സൂപ്പർ ഹീറോസ്, അവഞ്ചേഴ്സ്, ഇതെല്ലാം ഇതിനുള്ള അതിൻ്റെ എല്ലാ മോഡൽസ് വരുന്നുണ്ട്. കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കണ്ടില്ലേ, എല്ലാ ഒട്ടുമിക്ക ക്യാരക്ടേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. വേണ്ട എല്ലാത്തിനും കുറേ ഒന്നും പേരൊന്നും അറിയില്ല. പിന്നെ അവഞ്ചേഴ്സ്, ഇത് പിന്നെ ഫേമസ് ആയതുകൊണ്ട് അറിയാം. അവഞ്ചേഴ്സ്, സ്പൈഡർമാൻ, ഹൾക്ക്, ഇവരുടെ എല്ലാവരെയും പിന്നെ അറിയാവുന്നതുകൊണ്ട് പിന്നെ അങ്ങനൊരു പ്രശ്നം വരുന്നില്ല. അപ്പം ഇത് ഒരു സെക്ഷനിൽ ഇത് മൊത്തം നമുക്ക് ഇങ്ങനെ ഈ ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം കുറച്ച് മാളിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും അവിടെ മൂന്ന് വിൻറ്റേജ് കാറുകളാണ് കിടക്കുന്നത്. അപ്പം ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്താ പറയുക, ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. എല്ലാം വിൻറ്റേജ് ആയിട്ടുള്ള വിൻറ്റേജ് കാറുകളാണ് കിടക്കുന്നത്. പിന്നെ നമ്മളൊരു എക്സിക്യൂട്ടീവ് നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത്, എന്ന് വെച്ചാൽ പുറത്തേക്ക് നോക്കുന്നില്ല, പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കാം. അതേപോലെ തന്നെ അത് ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഒരു വൈബായിരിക്കും, കാരണം നമുക്ക് ആ കാണുന്ന കനാലാണ്. പിന്നെ അകത്തൊരു സൂപ്പർ മാർക്കറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ അധികം തിരക്കില്ലാത്ത ഒരു മാളാണ്, കാരണം എന്തോ വലിയ തിരക്കൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ടൈമിൻ്റെ ആവാം. പിന്നെ നമുക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ്, ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഈ ഒരു അക്വേറിയം ചെയ്തേക്കുന്നത്. നല്ല ലൈറ്റിങ്ങും പിന്നെ എന്താ പറയുക, അതിനകത്തുള്ള പ്ലാന്റ്സ് കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. ഇത് മുകളിലോട്ട് പോയിട്ടുണ്ട്. മുകളിൽ എനിക്ക് തോന്നുന്നൊരു നാല് ഫ്ലോറോളം കണക്റ്റഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. കണ്ടില്ലേ, നല്ല എന്താ പറയുക, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഷാർക്കും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഏകദേശം ഒരു 2700 മുകളിൽ വരുന്ന സ്പീഷീസ് ഇതിനകത്ത് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് പതുക്കെ കണ്ട് മുകളിലോട്ടേക്ക് പോവാം. അതേപോലെ ഇവിടെ നൈറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല ലൈറ്റിംഗ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ വരുമ്പം നൈറ്റ് ടൈം, ഒരു ഈവനിങ് ടൈമിൽ വരാൻ നോക്കുക. നമ്മളിനി അടുത്ത ഫ്ലോറിലേക്ക് നമ്മൾ പോയി നോക്കുകയാണ്. കാരണം ഇത് ഒരു എനിക്ക് തോന്നുന്നൊരു 3-4 ഫ്ലോറിൽ കണക്റ്റഡ് ആണ് ഈ ഒരു അക്വേറിയം. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോ ഫ്ലോറിലും ചെന്നിട്ട് അവിടുത്തെ വ്യൂ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നേക്കുവാണ്. നമ്മൾ നേരത്തെ താഴത്തു നിന്ന് കണ്ട ഒരു വ്യൂ ആണ്. ഇവിടെയും രാത്രികളിൽ നല്ല ലൈറ്റിങ്ങും അതേപോലെ തന്നെ എന്താ പറയുക, വാട്ടർ ഡാൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലെല്ലാം ചെയ്തേക്കുന്ന ലൈറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്, ഇത് നമ്മൾ രാത്രികളിൽ വന്ന ഈ മാളിലെ ലൈറ്റും ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലൊരു നല്ല അടിപൊളി ഒരു ഫീല് കിട്ടും. പിന്നെ എന്താ പറയുക, എല്ലാത്തിൻ്റെ ഒന്നും എല്ലാ ഫിഷിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. പിന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇത് നമ്മൾ തേർഡ് ഫ്ലോറിൽ വന്നേക്കുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ്. അത് ഇതിൻ്റെ മുകളിൽ റൂഫിൽ ഇത് തീരുവാണ്. അപ്പോൾ തേർഡ് ഫ്ലോറിൽ വന്നു കഴിയുമ്പോഴത്തേനും മുകളിലുള്ള ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ തൊട്ടടുത്ത ഫ്ലോറിലേക്ക് പോവാം. അപ്പം ഇതിന് ഫോർത്ത് ഫ്ലോറാണ്. അപ്പം 4 ഫ്ലോറിലായിട്ടാണ് നമുക്ക് ഈ ഒരു അക്വേറിയം അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് ഈ അക്വേറിയത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 17 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് 7 മീറ്ററാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ളൊരു അക്വേറിയമാണിത്. കണ്ടല്ലേ ഷാർക്ക് വന്നത്, നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ നമുക്ക് അതാ ഇത് നമ്മുടെ ഒരു ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇത് കറക്റ്റ് ഇവിടുന്ന് നേരെ താഴോട്ട് 17 മീറ്ററാണ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ വിട്ട് വരുന്നത് 7 മീറ്ററാണ് വിട്ട് വരുന്നത്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് സോൾട്ട് വാട്ടർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ 7 ലക്ഷം 7 ലാക്സ് ലിറ്റർ ആണ് ഇതിനകത്ത് വാട്ടർ യൂസ് ചെയ്തേക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ സിലിണ്ടറിക്കൽ അക്വേറിയമാണിത്.
തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഒരു അക്വേറിയം കണ്ട് വന്ന് വിസിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ദുബായിലും ഇതേപോലെ അക്വേറിയം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അക്വേറിയം കാണാൻ പറ്റുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ, ഇപ്പം ബഹ്റൈനിൽ വിസിറ്റ് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ദുബായിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ഒരു അക്വേറിയം പോയി കാണണം. കാരണം ഇതിൽ പല മീനുകളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാകത്തില്ല. കാരണം പലതും നമുക്ക് കാണാൻ കിട്ടാത്ത തരം മീനുകളാണ് ഇതിനകത്ത് ഉള്ളത്. അതേപോലെ തന്നെ ഇതിനകത്ത് വന്നേക്കുന്ന ഈ ഒരു പ്ലാന്റുകൾ, ഒരുപാട് കാര്യങ്ങൾ. അപ്പം കടലിനടിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ വന്ന് നമുക്ക് നേരിട്ട് അത് കണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾ മിസ് ചെയ്യാതായിട്ടിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ക്യൂബാ ഡൈവിങ് ചെയ്യാം, അതേപോലെ തന്നെ ഫിഷ് ഫീഡിങ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഒരു കുട്ടി ഫിഷിന് ഫീഡ് ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ അവർ മറ്റേ എന്താണ് സ്വിമ്മിംഗ് സ്യൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. സ്കൂബാ ഡൈവിന് 40 BD, അതേപോലെ തന്നെ ഫ്രീ ഡൈവിന് 30 BD, അണ്ടർ വാട്ടർ ഫിഷ് ഫീഡിങ്ങിന് 55 BD, അതേപോലെ തന്നെ ഫിഷ് നോർമലി ഫീഡിങ്ങിന് 5 BD. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും വീക്കെൻഡ്സ് ഫ്രീ ആയിട്ടുള്ള ടൈമും അതേപോലെ വീക്കെൻഡ്സൊക്കെ വരുന്ന ടൈമിൽ നിങ്ങളും വരിക, കുട്ടികളൊക്കെ ആയിട്ട് വരിക. നല്ലൊരു അക്വേറിയം ആണ് ഇത്. അവിടെ ഫീഡ് ചെയ്യാനും അതേപോലെ തന്നെ സ്കൂബാ ഡൈവിങ് ഇതെല്ലാം നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റും. നല്ല രസമുണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു 2000 മേലെയുള്ള സ്പീഷീസ് ഇവിടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അറിയാമല്ലോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ, സീ യു.